ജൂലൈ 22-ന് നമ്മളുടെയൊക്കെ ഒരു അഭിമാന പദ്ധതിയായിട്ടുള്ള ചന്ദ്രയാൻ 2 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പുറപ്പെട്ടത്. മറ്റ് സ്പേസ് ഏജൻസികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെലവ് ചുരുക്കി അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ISRO. അതിലൊക്കെ നമുക്ക് ഒരുപാട് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്റർനാഷണൽ മീഡിയയിലൊക്കെ വലിയ വാർത്തയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ചന്ദ്രയാൻ 2 എടുത്തതായിട്ടുള്ള കുറേ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് പ്രചരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് നോക്കാം. ഞാൻ നിഷിൻ, എൽട്രോസ്കോപ്പിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ കാര്യം, ചന്ദ്രയാൻ 2 നേരിട്ട് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോവല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഭൂമിക്ക് ചുറ്റും ചെറിയ ചെറിയ ഓർബിറ്റായിട്ട് കറങ്ങിയിട്ട് ആ ഓർബിറ്റ് വലുതാക്കി വലുതാക്കി ചന്ദ്രനിലേക്ക് എത്തുവാണ് ചെയ്യുന്നത്. മാത്രമല്ല, ചന്ദ്രയാൻ 2-ന്റെ ഭാഗമായിട്ടുള്ള റോവർ ചന്ദ്രനിൽ ഇറങ്ങുന്നത് സെപ്റ്റംബർ 7-ാം തീയതിയാണ്. പിന്നെ ഈ ജൂലൈ 26-നുള്ള ISRO ട്വീറ്റ് പ്രകാരം ചന്ദ്രയാൻ 2 അതിൻ്റെ 2-ാമത്തെ ഓർബിറ്റിലേക്ക് കടന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചിത്രങ്ങളുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് പെട്ടെന്ന് പരിശോധിക്കാം. ഇപ്പോൾ ചന്ദ്രയാൻ 2-ന്റെ ആയിട്ട് പ്രചരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതോരോന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ്, ഈ ഇമേജുകളൊക്കെയാണ് ചന്ദ്രയാൻ 2-ന്റെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണാൻ ഭംഗിയുള്ള ചിത്രങ്ങളാണ്. അതുപോലെ ഒരു 3-4 ചിത്രങ്ങൾ, 3-5 ചിത്രങ്ങൾ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിത്രങ്ങളുടെ വിശ്വാസ്യതയാണ് അറിയേണ്ടത്. നമുക്കിപ്പോൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ഇമേജ് സെർച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗൂഗിൾ റിവേഴ്സ് ഇമേജ് സെർച്ചാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൂഗിൾ ഇമേജ് സെർച്ച് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ആദ്യത്തെ ലിങ്ക് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ സെർച്ച് പോലൊരു പേജാണ് വരുന്നത്. അവിടെ നമുക്ക് ക്യാമറയുടെ ഒരു ഐക്കൺ കാണാം, സെർച്ച് ബൈ ഇമേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് 2 ഓപ്ഷൻ വരും, പേസ്റ്റ് ഇമേജ് URL, അതുപോലെ തന്നെ അപ്ലോഡ് ആൻ ഇമേജ് എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് അപ്ലോഡ് ആൻ ഇമേജ് കൊടുക്കാം. അപ്പോൾ അവിടെ ചൂസ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞുമ്പോഴത്തേക്കും നമുക്ക് ഏത് ഇമേജിൻ്റെ ആണോ നമുക്ക് അറിയേണ്ടത് സെർച്ച് ചെയ്യേണ്ടത് ആ ഇമേജ് സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ആദ്യത്തെ ഇമേജ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അപ്ലോഡിംഗ് ഫയൽ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കും. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ സെർച്ച് റിസൾട്ട് വന്നു. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 2-3 ഓപ്ഷൻ നമുക്ക് കാണാം, ഓൾ സൈസസ്, സ്മോൾ, മീഡിയം, ലാർജ് എന്ന്. അപ്പോൾ ഒറിജിനൽ ഇമേജിനായിരിക്കും എപ്പോഴും ഹൈ ക്വാളിറ്റി, അതുകൊണ്ട് നമുക്ക് ലാർജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് അതുപോലെ തന്നെ ഇമേജ് കാണാം. അപ്പോൾ ആ ഇമേജ് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഇമേജ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ആ ലിങ്ക്, ആ ഇമേജ് ഉപയോഗിച്ചിരിക്കുന്ന സൈറ്റിലേക്ക് നമുക്ക് പോകാം. ഇത് വേറെ ലാംഗ്വേജ് ആണ്, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇമേജ് എടുത്തിരിക്കുന്ന ഡേറ്റ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് കാണാം, ജൂൺ 12, 2009. അതുപോലെ തന്നെ ഇമേജ് എവിടെ നിന്നാണ് എടുത്തതെന്നുള്ളതും അവിടെ തന്നെയുണ്ട്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഫോട്ടോയാണിത്. ഇത് കൂടാതെ ഈ സൈറ്റിൽ ഈ ഇമേജ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റും ഇവിടെയുണ്ട്, സെപ്റ്റംബർ 28, 2018. അതായത് നമ്മളുടെ ചന്ദ്രയാൻ 2-നൊക്കെ ഒരുപാട് മുമ്പ് വന്നിട്ടുള്ളൊരു ഇമേജാണ് ഇത്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് കൂടാതെ നമുക്ക് വേറൊരു ഇമേജും കൂടെ ഒന്ന് എടുത്തു നോക്കാം. അതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് വേറൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ഏറ്റവും അവസാനത്തെ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നേരത്തെ കണ്ട പോലെ അപ്ലോഡിംഗ് ഫയലിന് കാണിക്കാം, എന്നിട്ട് നമുക്ക് റിസൾട്ട് വരുന്ന പോലെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ലാർജ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഇമേജ് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. നമുക്ക് ആദ്യത്തെ ഓപ്പൺ ചെയ്യാം. അത് വേറെ ഏതോ ലാംഗ്വേജ് ആണ് ആദ്യത്തെ, നമുക്ക് വേറൊന്ന് നോക്കാം. 3-ാമത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്കത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സൈറ്റിലേക്ക് പോവാം. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ആ ഇമേജിൻ്റെ മുകളിൽ അതിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 2007 മാർച്ച് 2. 2007 മാർച്ച് 2 ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇമേജാണിത്. മാത്രമല്ല, അതിൻ്റെ താഴെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനുണ്ട്, സോളാർ എക്ലിപ്സ് ഫ്രം ദ മൂൺ. അതൊരു ഇലസ്ട്രേഷനാണ്, അതിൻ്റെ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഇമേജ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുള്ള് കിട്ടും. ഒന്ന് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ താഴെ ആൾക്കാരൊക്കെ നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇത് ചന്ദ്രയാൻ 2-നൊന്നും വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കാര്യമല്ല, ഫേക്ക് ആണെന്നുള്ളത്.
നമ്മളിപ്പോൾ ഈ കണ്ട രണ്ട് ഇമേജ് മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള ബാക്കി എല്ലാ ഇമേജും ഫേക്ക് തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി വാർത്തകളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ വിഷയത്തിലാണ്ട് ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനില്ല. പക്ഷേ മറ്റ് വിഷയങ്ങളിലാണെങ്കിൽ ഇതുപോലുള്ള ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫേക്ക് ഇമേജസ് ഇങ്ങനെ ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാവുന്നുള്ളൂ, അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാവുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫോർവേഡ് ചെയ്യുമ്പോഴോ ഷെയർ ചെയ്യുമ്പോഴൊക്കെ ചെറുതായിട്ട് ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.